ജീവിതത്തിന്റെ ഉയർച്ചയെ അഥവാ പുരോഗതിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ശത്രു നമുക്കുണ്ട് എന്ന് വിചാരിക്കാം. ആ ശത്രു ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്നും വിചാരിക്കാം. നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ആ ശത്രുവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ മുമ്പത്തേതിലും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുമോ, അതോ ആ ശത്രുവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് 100% ഒഴിവാക്കാൻ ശ്രമിക്കുമോ? ശരിക്കും ബുദ്ധിയുള്ള മനുഷ്യൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശത്രുവുമായിട്ടുള്ള 100% റിലേഷൻഷിപ്പും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം. എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിനെ, നിങ്ങളുടെ ജീവിതത്തിന്റെ പുരോഗതിയെ ഇല്ലാതെയാക്കുന്ന 7 വില്ലന്മാരെ കുറിച്ചിട്ടാണ്. ചിലപ്പോൾ ഈ 7 വില്ലന്മാരും നിങ്ങളുടെ കൂടെ ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഈ 7 വില്ലന്മാരിൽ ചിലര് നിങ്ങളുടെ കൂടെ ഉണ്ടാവാം. ഏതായാലും അവര് വില്ലന്മാര് തന്നെയാണ്. ഇതിലാരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മനസ്സിലാക്കി ഒന്ന് ബൈ പറയാനായിട്ട് ശ്രമിച്ചു നോക്കുക. ജീവിതത്തില് വിജയം നമ്മുടെ കൂടെ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ആ വില്ലന്മാർ ആരൊക്കെയാണെന്ന് പരിചയപ്പെടാം. 1st സ്ഥാനം പ്രൊക്കാസ്റ്റിനേഷൻ, നാളെ നാളെ നീള നീള എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോടൊക്കെ പഠിക്കാൻ പറയുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താ, പിന്നെ പഠിക്കാം, കുറച്ചു നേരം കഴിഞ്ഞ് പഠിക്കാം, നാളെ പഠിക്കാം. നാളെ ആവുമ്പോ ചിന്തിക്കുന്ന എന്താ, എക്സാമിന് സമയമുണ്ടല്ലോ, ഇങ്ങനെ നാളെ നാളെ പറഞ്ഞിട്ട് അവസാനം പഠിക്കാനല്ല ഉള്ളതെല്ലാം കൂടെ ഒരു വലിയ കൂമ്പാരാവുകയും ഇതിപ്പോ എക്സാം എടുക്കുമ്പോൾ ഒരു ടെൻഷനായി മാറുകയും ചെയ്യും. ഈ പ്രൊക്കാസ്റ്റിനേഷൻ ആണ് നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശത്രു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യുക, ഈ നിമിഷം തന്നെ ചെയ്യുക. കാരണം ഇത് മാറ്റിവെക്കുന്ന നിമിഷത്തിൽ നമ്മളുടെ ജീവിതത്തിന്റെ സക്സസിന് വേണ്ടി നമുക്ക് വേറെ പലതും ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അടുത്തത് ഇംപ്രോപ്പർ പ്രയോറിറ്റൈസേഷൻ ആണ്. അതായത് നമ്മളുടെ ജീവിതത്തില് ഫസ്റ്റ് ഏത് കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, സെക്കൻഡ് ഏത് കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അങ്ങനെ പ്രയോറിറ്റി ചെയ്യുന്നതിന് പകരം ഒരു ദിവസം രാവിലെ ഓഫീസിലേക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സാറ്റർഡേ അല്ലെങ്കിൽ ഒരു സൺഡേ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കുകയും ഇതിനിടയിൽ ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കൊളീഗ് വിളിച്ചിട്ട് നമുക്കൊരു സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ പോയി ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് സസ്പെൻസ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു അത്ര തന്നെ ഇമ്പോർട്ടന്റ് അല്ലാത്ത ചില ഷെഡ്യൂളുകൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും ആ ഷെഡ്യൂളുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രയോറിറ്റീസ് പലതും പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ പെട്ടെന്ന് വന്നു കയറുന്ന ചില ലെസ് പ്രയോറിറ്റിയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ അന്നേരത്തെ സന്തോഷത്തിന്റെ പേരിൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇത് നമ്മളുടെ ജീവിതത്തിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന്. അടുത്തത് ലാക്ക് ഓഫ് പ്ലാനിംഗ് ആണ്. നമുക്ക് ഓരോ ദിവസം ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഒരു പ്ലാനിംഗ് ഇല്ലാതെ നമ്മൾ ഓഫീസിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാല് ഒരു ഒഴുക്കിലൊത്ത് നീന്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ജീവിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഒരു ദോഷം എന്താ വെച്ച് കഴിഞ്ഞാല് ദിവസങ്ങൾ കഴിഞ്ഞു പോവും, മാസങ്ങൾ കഴിഞ്ഞു പോവും, വർഷങ്ങൾ കഴിഞ്ഞു പോവും, ഇന്ന് കുറച്ചു നാൾ കഴിയുമ്പോൾ ഇന്നലെയായി മാറും. അപ്പൊ നമ്മളിരുന്ന് ദുഃഖിക്കും, അയ്യോ അന്ന് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമുക്കൊരു പ്രോപ്പർ പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്, ഓരോ ദിവസം ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അന്നത്തെ ദിവസം വൈകിട്ട് തന്നെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം, ഇതിലെല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടോ. കാരണം അതെല്ലാം എന്റെ ജീവിതത്തിലെ മെയിൻ പ്രയോറിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അടുത്തത് സെൽഫ് ഡിസിപ്ലിൻ ആണ്. എന്താണ് ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്കറിയാം റോഡിൽ 2-വീലറുമായിട്ട് ഇറങ്ങിയാൽ നമ്മൾ ഹെൽമെറ്റ് തീർച്ചയായിട്ടും വെക്കണം. പക്ഷെ നിങ്ങൾ ഹെൽമെറ്റ് വെക്കുന്നത് പോലീസിനെ കാണുമ്പോഴാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണ്. എന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഹെൽമെറ്റ് വെക്കണം അത് റൂളാണ് എന്ന് കരുതി നിങ്ങൾ ഹെൽമെറ്റുമായാണ് റോഡിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആണ്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മൾ പാലിക്കാനുള്ള മര്യാദകൾ, ഇതെല്ലാം മറ്റൊരാളുടെ പുള്ളോ പുഷോ ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ ആണ്. അതാണ് നമുക്ക് വേണ്ടുന്ന ഏറ്റവും നല്ല ക്വാളിറ്റീസ് ഒന്ന്. അടുത്തത് 5th കാര്യമാണ് റണ്ണിംഗ് ബിഹൈൻഡ് ഡെഡ് ലൈൻസ്. എന്ത് കാര്യം ചെയ്യാനിരിക്കുമ്പോഴും ഇനി ഇത് ചെയ്ത് തീർക്കാൻ എത്ര ദിവസം ഉണ്ട് എന്ന് നോക്കാം. അവസാനം എന്ത് സംഭവിക്കും, ആ ഡെഡ് ലൈനിലേക്ക് എത്തുന്ന സമയത്ത് ഭയങ്കരമായ ഒരു വെപ്രാളത്തോടു കൂടി വളരെ ഹറിബറി ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളിലും തെറ്റുണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഡെഡ് ലൈൻസിന്റെ പുറകെ ഓടുന്ന സ്വഭാവം തീർച്ചയായിട്ടും ഇല്ലാതെയാക്കുക. വർക്കിംഗ് ഓൺ ടൂ മെനി തിങ്സ്, ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതിന് പകരം ഒന്നിലേറെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിന്റെ ഒരു ദോഷം എന്താ, ഒന്നിലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്.
അപ്പൊ അത്തരത്തിലുള്ള സ്വഭാവമുള്ളവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തിയതിനു ശേഷം അതിലേക്ക് വേണ്ടി മാത്രം ടൈം സ്പെൻഡ് ചെയ്യുക അതിലേക്ക്. അപ്പൊ ലാസ്റ്റിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വില്ലൻ വേറെ ആരുമല്ല, അഡിക്ഷൻസ് ആണ്. അഡിക്ഷൻസ് അത് ഏതാണെങ്കിലും നമുക്ക് യാതൊരു വിധത്തിലുള്ള പോസിറ്റിവിറ്റിയും അത് കൊണ്ടുവരുന്നില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ നല്ല അഡിക്ഷൻ ഉള്ള ആളുകളും എത്രയോ നേരം മൊബൈലിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്, വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ സമയം നമ്മൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ, നമ്മുടെ ആയുസിന്റെ നിർണായകമായിട്ടുള്ള ഏതാനും മണിക്കൂറുകളാണ് ഇതിന്റെയൊക്കെ മുമ്പിൽ നമ്മൾ ഒന്നും പ്രൊഡക്റ്റീവ് അല്ലാതെ സ്പെൻഡ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഈ ഏഴു പേരിൽ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അവരിൽ ആരെങ്കിലും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവരെ പടിയിറക്കി വിട്ടേക്കുക. കാരണം അവർ നിങ്ങൾക്ക് നല്ലതൊന്നും ചെയ്യുകയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇനിയും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.